കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രബല വിഭാഗമാണ് സുന്നികൾ. 1989-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ടായ പിളർപ്പിന് ശേഷം ഈകെ എപി വിഭാഗങ്ങളായെങ്കിലും ഇന്നും മുസ്ലിം സമുദായത്തിലെ പ്രബല ശബ്ദമായി നിലകൊള്ളുന്നത് സുന്നികൾ തന്നെയാണ്. പിളർപ്പിന് ശേഷം ബദ്ധവൈരികളെ പോലെ പരസ്പരം നേരിട്ട സുന്നി പ്രവർത്തകർക്കിടയിൽ കൊലപാതകങ്ങൾ പോലും അരങ്ങേറിയിട്ടുണ്ട്. ഇരു വിഭാഗവും പരസ്പരം പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പിടിച്ചടക്കിയും എതിർ വിഭാഗത്തിന് വിലക്കേർപ്പെടുത്തിയും സൃഷ്ടിച്ച കോലാഹലങ്ങൾ ചെറുതല്ല. പരസ്പരം ചിരിക്കാൻ പോലും മടിച്ചു. ഇരു നേതൃത്വങ്ങളുടെയും ഇസ്ലാമിക പ്രഭാഷണത്തിൻ്റെ മറവിൽ മൈക്ക് കെട്ടി ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിന് കൈയും കണക്കുമില്ല. ഒരു സദസ്സിൽ പോലും ഒന്നിച്ചിരിക്കാൻ മടിച്ചവർ ഇന്ന് ഐക്യത്തെയും ലയനത്തെയും കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നുവെന്നത് ഇരു സംഘടനകളുടെയും അണികളെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത്, അണികളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ രണ്ട് സംഘടനകളും ഒന്നിച്ചാകണമെന്നാണ്. 1989-ൽ സുന്നികൾ എപി ഇകെ വിഭാഗങ്ങളായി പിളർന്ന ശേഷം പലതവണ ഐക്യ ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു. 2018-ൽ ഇരു വിഭാഗം നേതാക്കൾ അടങ്ങിയ 8-അംഗ സമിതി 11 തവണ യോഗം ചേർന്നെങ്കിലും പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥ തർക്കവും സ്ഥാനമാനങ്ങളും ഒരു കല്ലുകടിയായി. ലയനത്തിന് അണികൾ മാനസികമായി തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞാണ് ഇതിനവർ തടയിട്ടത്. ഐക്യ ചർച്ചകളെ തള്ളുന്ന നിലപാടാണ് അന്ന് മുസ്ലിം ലീഗ് എടുത്തത്. നിലവിൽ പള്ളി സ്ഥാപന തർക്കങ്ങൾ മിക്കതും പരിഹരിച്ചിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ആദർശ ഭിന്നതകളുമില്ല. പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോജിക്കാവുന്ന മേഖലകളിലെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന അഭിപ്രായം മുസ്ലിം സംഘടനകൾക്കിടയിൽ ശക്തമാണ്. പുത്തൻവാദികളെന്നാരോപിക്കുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളുമായി പോലും പൊതുവിഷയങ്ങളിൽ യോജിപ്പിൻ്റെ പാതയിൽ നീങ്ങണമെന്ന ധാരണ സുന്നി വിഭാഗങ്ങൾക്കിടയിലുണ്ട്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടത്തിയ മുസ്ലിം സംഘടനാ കോർഡിനേഷൻ യോഗത്തിൽ 11 മുസ്ലിം സംഘടനകളാണ് പങ്കെടുത്തത്. കാന്തപുരം വിഭാഗത്തിൻ്റെ സാന്നിധ്യം ഇതിൽ ശ്രദ്ധേയമായി. ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് മുസ്ലിം സംഘടനകൾക്കിടയിലെ പരസ്പര മത്സരം കുറഞ്ഞത്. ഏക സിവിൽ കോഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആശയ ഭിന്നതകൾ മാറ്റിവെച്ച് പൊതു ആവശ്യത്തിന് ഒന്നാകണമെന്ന വികാരം ഇവർക്കിടയിൽ ശക്തമാണ്. സുന്നി ഐക്യം വേണമെന്ന കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇകെ എപി വിഭാഗങ്ങൾ തമ്മിലെ ഐക്യ ചർച്ചകൾ പൊതുസമൂഹത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് ഇകെ വിഭാഗവും ഒന്നിച്ചു പോവാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് കാന്തപുരവും വ്യക്തമാക്കി. UDF വിരുദ്ധത പുലർത്തുന്ന കാന്തപുരം വിഭാഗത്തെ ഒപ്പം കൂട്ടുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാതിരുന്ന മുസ്ലിം ലീഗ് പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ലീഗുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് കാന്തപുരവും വ്യക്തമാക്കി. സമസ്തയിലെ മുസ്ലിം ലീഗിൻ്റെ അമിത സ്വാധീനത്തിനെതിരെ കാന്തപുരം ഉയർത്തിയ പരസ്യ കലാപമാണ് സംഘടനയുടെ പിളർപ്പിലേക്ക് അന്ന് നയിച്ചത്. ലീഗിൻ്റെ ബുദ്ധികേന്ദ്രവും ചലിപ്പിക്കുന്നത് മുജാഹിദ് വിഭാഗക്കാരാണെന്ന ആരോപണവും അന്നുന്നയിച്ചു. ശരിയത്ത് വിവാദകാലത്ത് മുജാഹിദുകളുമായി വേദി പങ്കിട്ടെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത നേതൃത്വത്തിനെതിരെയും കാന്തപുരം രംഗത്ത് വന്നിരുന്നു. പിളരുംതോറും വളരുമെന്ന് KM മാണിയുടെ സിദ്ധാന്തം കേരള കോൺഗ്രസിന് മാത്രമല്ല സമസ്തയ്ക്കും കൂടി ബാധകമാണെന്ന് കാലം തെളിയിച്ചു.